അനുദിനം നമ്മുടെ കൊച്ചു കേരളത്തിൽ പീഡന കേസുകൾ വർദ്ധിച്ചു വരികയാണ്. കൂടുതലും ഇത്തരം പീഡനങ്ങൾക്കായി ഇരയാകുന്നത് ആ സ്കൂൾ വിദ്യാർത്ഥികളുമാണ്. ഇത്തരമൊരു സംഭവം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇടുക്കിയിലെ കുമളിയിൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ ലോഡ്ജിലെത്തിച്ച് പീഡിപ്പിച്ച കേസിൽ 20-കാരൻ പോലീസ് പിടിയിലായി. തൃശൂർ മുകുന്ദപുരം സ്വദേശി അലൻ ബാബുവിനെയാണ് പോലീസ് പിടികൂടിയത്. ബുധനാഴ്ച കുമളിയിലെ ഒരു ലോഡ്ജിൽ സ്കൂൾ യൂണിഫോമിൽ പെൺകുട്ടിയെ കണ്ടതോടെ സംശയം തോന്നിയ നാട്ടുകാർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. വിവരമറിഞ്ഞെത്തിയ പോലീസ് പെൺകുട്ടിയെ സ്റ്റേഷനിലെത്തിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പീഡന വിവരം പുറത്തെത്തിയത്. അലൻ ബാബു തന്നെ പ്രണയം നടിച്ച നിർബന്ധിച്ച ലോഡ്ജിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നുവെന്നാണ് പെൺകുട്ടി പോലീസിന് നൽകിയ മൊഴി. സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട പെൺകുട്ടിയെ പ്രതി ലോഡ്ജിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം വിദ്യാർത്ഥിയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കാൻ ശ്രമിച്ച പ്രതി പിടിയിലായി. വയനാട് ക്ലബ് കുന്നിലെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വാടക വീട്ടിൽ അതിക്രമിച്ചു കടന്ന 12,000 രൂപ മോഷ്ടിച്ച കേസിലും ഇയാൾ പ്രതിയാണ്. മാനന്തവാടിയിലെ സ്വകാര്യ ലോഡ്ജിൽ നിന്നാണ് റാഷിദ് അബ്ദുള്ളയെ കസ്റ്റഡിയിലെടുത്തത്. പ്രതിയുടെ പക്കൽ നിന്നും 6 ഗ്രാം കഞ്ചാവും പോലീസ് പിടിച്ചെടുത്തു. പ്രതിക്കെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തിരിക്കുകയാണ്. ഇയാൾക്കെതിരെ വിവിധ സ്റ്റേഷനുകളിലായി 13 കേസുകളുണ്ട്. ബത്തേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ദിവസം വയനാട് തോൽപ്പടി ചെക്ക് പോസ്റ്റിൽ മയക്കുമരുന്നും പിടിച്ചിരുന്നു. 68 ഗ്രാം MDMA രണ്ട് യുവാക്കളെയാണ് എക്സൈസ് പിടികൂടിയത്. മലപ്പുറം സ്വദേശികളായ മുഹമ്മദ് റാഷിദ്, അബ്ദുൾ റൌഫ് എന്നിവരെയാണ് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. വാഹന പരിശോധനയ്ക്കിടയിലാണ് പ്രതികൾ പിടിയിലായത്. കർണാടകയിൽ നിന്നെത്തിയ RTC ബസ്സിലാണ് പ്രതികൾ ലഹരിമരുന്ന് കടത്തിയത്. വാഹന പരിശോധനയ്ക്കിടെ സംശയാസ്പദമായി കണ്ട യുവാക്കളെ വിശദമായി പരിശോധിച്ചപ്പോഴാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത്. ഇരുവരെയും ചോദ്യം ചെയ്തു വരികയാണെന്നും ക്രിസ്മസ് ന്യൂഇയർ ആഘോഷം ലക്ഷ്യമിട്ട കേരളത്തിലേക്ക് കടത്തുകയായിരുന്ന മയക്കുമരുന്നാണ് പിടികൂടിയതെന്നും എക്സൈസ് അറിയിച്ചു. ഒക്ടോബർ മാസത്തിൽ സ്കൂൾ ബസ് കാത്തുനിന്ന 15-കാരനെ അശ്ലീല വീഡിയോ കാണിച്ച് പീഡിപ്പിച്ച സംഭവത്തിൽ 3 പേരും പിടിയിലായി. സ്കൂൾ ബസ് കാത്തു നിൽക്കുകയായിരുന്ന കുട്ടിയെ സ്വന്തം ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ടുപോയി പ്രതികൾ പീഡിപ്പിക്കുകയായിരുന്നു. ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിച്ച അശ്ലീല വീഡിയോ കാണിച്ചായിരുന്നു പീഡനം.